ക്രിസ്മസ് തിരുനാളൊരുക്കമായിട്ടുള്ള ആഗമനകാലം നവംബർ ഇരുപത്തൊമ്പതാം തീയതി അടുത്ത ഞായറാഴ്ച നാം ആരംഭിക്കുകയാണ് ആഗമനകാലം രണ്ടാഴ്ച യേശുവിൻ്റെ രണ്ടാമത്തെ ഒരവിനെ കുറിച്ചാണ് പറയുക പിന്നീടുള്ള കാലം യേശുവിൻ്റെ പിറവിയുടെ കാര്യങ്ങളാണ് പറയുക ും രക്ഷൻ വരും എന്നുള്ള വലിയ സന്ദേശം നാം കാണുന്നുണ്ട് രക്ഷേൻ്റെ വരവ് ആർക്കാണ് ആവശ്യം അത് ദൈവത്താൽ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന് അവർക്കാണ് രക്ഷയുടെ ആവശ്യം എന്നാൽ ഈ രക്ഷയെക്കുറിച്ച് എസ് പ്രവാചകൻ പറയുന്നത് വിഷ്ണു സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആറാം അധ്യായം നാലാം അധ്യായം ആറാം വാക്യത്തിൽ കാണാൻ സാധിക്കും അതിനാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതകൾക്ക് പ്രകാശം എല്ലാവർക്കും പ്രകാശം അത് ഉദയം ചെയ്തിരിക്കുന്നു ആ പ്രകാശത്തിലേക്ക് എസ് എല്ലാവരും ക്ഷണിക്കുകയാണ് അന്ധകാരം ഇന്ന ലോകത്തിൽ പല വിധത്തിൽ നടപ്പാക്കപ്പെടുന്നുണ്ട് നടമാടുന്നുണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച അന്ധകാരം ഒരു വല്ലാത്ത നിഴൽവ് പോലെ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഒരുപാട് മനുഷ്യർ അതിൻ്റെ ഇരകളായി ലക്ഷക്കണക്കിന് പേർ ഓരോ രാജ്യത്തും മരിച്ചി മരിക്കുന്നു മരിച്ചു ഇപ്പോഴും അതിൻ്റെ സംഖ്യ കുറഞ്ഞിട്ടില്ല മഹായുദ്ധങ്ങൾ പോലും ഇങ്ങനെ അവസ്ഥയിലേക്ക് ലോകത്തെ മുഴുവൻ പിടിച്ച് വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല അങ്ങനെയെങ്കിൽ വലിയ അന്ധകാരത്തിൻ്റെ നിഴലിലാണ് നമ്മൾ ജീവിക്കുക ഇവിടെയാണ് നമുക്ക് പ്രകാശത്തിൻ്റെ ആവശ്യകത ഉണ്ടാകേണ്ടത് നീ നമുക്കായി അയച്ച രക്ഷകനെ കണ്ടെത്തുക അതാണ് ഈ ക്രിസ്മസിൻ്റെ സന്ദേശം പ്രത്യാശയുടെ പ്രതീക്ഷയുടെ രക്ഷകനായി വരുന്ന യേശുവിനെ എങ്ങനെ കണ്ടുമുട്ടണമെന്ന് ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരന്ത കഥ അല്ലെങ്കിൽ സംഭവം അല്ലെന്നാണ് പറയുക കുരുണൻ ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികിലിരിക്കുകയാണ് അപ്പോൾ വലിയ ആരവം ജനങ്ങൾ കടന്നു പോകുന്നു ഈ ആരും മനസ്സിലാകാം ആരും ഒരു ഒരാൾ പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട് അവൻ ചോദിച്ചു പ്രതീക്ഷയോടെ ആരാണ് വരുന്നത് നസ്രാന യേശു അവരും കേട്ടിട്ടുണ്ട് നസ്ര യേശുവിനെക്കുറിച്ച് ഉടനെ വിളിച്ചു പറയാൻ തുടങ്ങി നസ്രാന യേശുവേ എന്നരണയായിരിക്കണമേ കുറേ ജനങ്ങൾ കടന്നുപോയി കുറേ പേർ അവനെ ശകാരിച്ചു എന്നാൽ യേശു ഇടയ്ക്ക് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കൂ അപ്പോൾ കുറേ പേർ അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി യേശു അവന് കാഴ്ച നൽകി അവൻ്റെ അന്ധകാരം മാറി പ്രകാശത്തിലേക്ക് വന്നു ഇവിടെ യേശു ചെയ്ത അത്ഭുതങ്ങൾ ഇതടക്കം ഒരു ജനതയുടെ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടരുടെ സഹായത്തോടുകൂടെയാണ് അവന് യേശുവിൻ്റെ പക്കലേക്ക് ചെല്ലാൻ സഹായിച്ചവർ നിന്നെ വിളിക്കുന്നു യേശു ചില സ്പൃശങ്ങളാണ് കാണുന്നത് അവൻ പുറങ്കൊപ്പായം വലിച്ചെറിഞ്ഞ് യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഓടി അതായത് ഇതിൽ നിന്ന് പ്രകാശത്തിലേക്ക് അടക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അത് ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മനഃപൂർവം ഈ ഇരുപരത്തുന്നവരെയും നമുക്ക് ഈ കാലഘട്ടത്ത് കാണാം കോവിഡ് മഹാമാരി മാത്രമല്ല അത് വ്യക്തികളായിട്ടുള്ളവരുണ്ട് അത് പ്രസ്ഥാനങ്ങളായിട്ടുള്ളവരുണ്ട് അത് ഗൂഢാലോചന സംഘങ്ങളായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേർ ലോകത്തിൽ അന്ധകാരം പരത്തുന്നു പരത്തുന്നുണ്ട് ഇതിനെല്ലാം മധ്യേ രക്ഷകരെ കണ്ട് ജീവിക്കാനുള്ള ആ വലിയൊരു കർത്തവ്യത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് വിളിക്കുന്നത് എന്താണ് ആ രക്ഷ രക്ഷനെ കാണണം രക്ഷനെ ഹൃദയത്തിലും മനസ്സിലും ഉൾക്കൊള്ളണം ജീവിക്കണം ഉദാഹരണം പറയുമ്പോൾ എങ്ങനെയാണ് യക്ഷനെ ഇന്ന് കണ്ടുമുട്ടുന്നതെന്ന് വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും തെളിഞ്ഞു നിൽക്കുന്ന ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ വീടുകൾ തന്നെ അന്ധകാരത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഇൻ്റർനെറ്റും മൊബൈലും സാമൂഹ്യ മാധ്യമങ്ങളും കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളായി തീരുമ്പോൾ ോർക്കുക നല്ലതിനപ്പുറം മോശമായതും കടന്നു വരുന്നു പ്രകാശത്തിനപ്പുറം പഠനത്തിൻ്റെ സാങ്കേതിക മാനങ്ങൾക്കപ്പുറം അതിലൂടെ പശാചിക ചിന്തകളും പ്രവർത്തനങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇതിനെല്ലാം മധ്യേ നമുക്ക് ജീവിക്കാൻ സാധ്യമാണെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ യേശുവിനെ ഉൾക്കൊള്ളണം അവിടെ മാതൃക ഈ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കുണ്ട് കാർലോസ് അക്വിറ്റിസ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപതാം തീയതി മാർപ്പാപ്പ ഫ്രാൻസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച പതിനഞ്ച് വയസ്സുകാരനായ കാർലോ എന്നാണ് അവൻ ചെയ്തത് പതിനഞ്ച് വയസ്സിനുള്ളിൽ അവൻ ഇൻ്റർനെറ്റിൻ്റെ വിസ്മയോഹമായ പ്രവർത്തനത്തിലേക്ക് കടന്നു നിന്നു വിരൽ തുമ്പിൽ ഇൻറ്റർനെറ്റ് അവന് ഒരുപാട് വഴങ്ങി പക്ഷെ അത് അവൻ ദൈവത്തിനായി സമർപ്പിച്ചു എങ്ങനെ പരിസ്ഥിതി ബോട് ഭക്തിയുണ്ടായിരുന്നവൻ പരിസ്ഥിതിയുടെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ച് സഹായത്തോടെ കണ്ടുപിടിച്ച് അതെല്ലാം ഇൻ്റർനെറ്റിലൂടെ ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചു അത് വലിയ അവന് ഉൾക്കാഴ്ചയ്ക്കപ്പുറം മറ്റുള്ളവർക്ക് കാഴ്ച നൽകാൻ സാധിച്ചു ഒരുപാട് പേര് ദിവ്യാരുടെ ഭക്തിയിലേക്കും ദിവ്യാരുടെ സ്നേഹത്തിലേക്കും ഈശോ വസിക്കുന്നു എന്നുള്ള അനുഭവത്തിലേക്കും കൊണ്ടുവരാൻ സാധിച്ചു നമുക്ക് ഇത ഇതിനുദാഹരണങ്ങളുണ്ട് ഇപ്പോൾ പി ഒ സി ബൈബിൾ അത് ലോകം മുഴുവനും മലയാളത്തിൽ വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ജീസസ് ജീവിതത്തിൽ നിന്ന് സഹോദരങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് അവർ ചെയ്ത അത്ഭുത പ്രവർത്തനം അവരിലൂടെ ദൈവം പ്രവർത്തിച്ചു അതുകൊണ്ട് മലയാളത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വരുന്ന ഡിജിറ്റൽ സമ്പ്രദായത്തിലൂടെ ഈ മലയാളം ബൈബിൾ കേൾക്കാനും വായിക്കാനും അവർ സാധിക്കുന്നു നമ്മുടെ രൂപതയിൽ അതിന് ഉദാഹരണങ്ങളുണ്ട് കോവിഡ് അത് മരിച്ചപ്പോൾ സമറിറ്റൻസ് ഗ്രൂപ്പ് ഒരു അഞ്ച് പേരോളം പേരെ ഇവിടെ അടക്കം ചെയ്തു അതിൽ വൈദികരും അത്മാരും ഉണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു അതിൽ റെഡിയായി ഞങ്ങളുണ്ട് ആ രോഗിയെ അടക്കാൻ അല്ലെങ്കിൽ കുദാശ കർമ്മത്തോടുകൂടെ അല്ലെങ്കിൽ അതിന് തിരു കർമ്മങ്ങളോടുകൂടെ അടക്കം ചെയ്യാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആസ്പത്രി കൊണ്ടുവന്ന് ആ ബുധസംസ്കാരം നടത്തിയ സഹോദരങ്ങളെ ഞാൻ പ്രത്യേകമായിട്ടിക്കാര്യത്തിൽ ഓർക്കുകയാണ് എങ്ങനെയാണോ നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ സാധിക്കുക എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമുക്ക് അനുഗ്രഹം നൽകുവാൻ സാധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രകാശത്തിലേക്കുള്ള കടന്നുപരമാണ് അങ്ങനെ ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് അതുകൊണ്ട് ഓരോ വ്യക്തിയും ഓരോ യുവാവും യുവതിയും കുഞ്ഞുങ്ങളും ഒക്കെ ചിന്തിക്കണം എനിക്ക് ഓരോ ദിവസവും എന്ത് ചെയ്യാൻ സാധിക്കും നന്മയുടെ ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി ചെയ്താലും അത് പ്രകാശത്തിന് പ്രവൃത്തിയായി തീരും അതോടെ യേശു ഈ ലോകത്തിൽ ജീവിക്കും അപ്പോൾ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും ദയയും നന്മയും കരുണയും ഉണ്ടാകണം അങ്ങനെയുള്ളൊരു സാധ്യതയിലേക്ക് ദൈവം നമ്മൾ വിളിക്കുമ്പോൾ മാർപ്പാപ്പയുടെ ഈ പ്രാവശ്യത്തെ ചാക്രയലേഖരം അതായത് ഫ്രത്തിലി തൂത്തി നാം എല്ലാവരും സഹോദരന്മാർ അതിൽ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ് ഓരോ ദിവസവും ഒരു പുത്തൊരവസരം പുതിയൊരു സാധ്യത നമുക്ക് നൽകുന്നു ഈ സാധ്യതയിലേക്ക് ആണ് ക്രിസ്മസ് നമ്മൾ ക്ഷണിക്കുന്നതും രക്ഷകരെ കണ്ടുമുട്ടുക രക്ഷ ഹൃദയത്തിൽ മനസ്സിലും ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രകാശമായി തീരുക എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നൽകുന്നു കോട്ടപ്പുറം തിരുപതിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി